യേശു കർത്താവിനെ വരിക നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. മരണത്തെ ജയിച്ച യേശുവിന്റെ ദർശനം പ്രാപിച്ച അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്നത് കേൾക്കൂ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-18 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് 6 പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം ഉണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൽത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. വരുവിൻ, നമുക്ക് ഒരുമിച്ച് അവനെ വണങ്ങാം, ആരാധിക്കാം, സ്തുതിയും സ്തോത്രവും കരേറ്റാം. 7 വിളക്കൻ നടുവിൽ ശോഭ പൂർണനായി മാറത്ത് പൊൻകച്ച അണിഞ്ഞും കാണും യേശുവേ. Oh,
അവർക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് പ്രവചിക്കുവാൻ കഴിയും, അവരുടെ ഭാവിയെ നോക്കി പ്രവചിക്കുവാൻ കഴിയും, അവരുടെ കുടുംബത്തെ നോക്കി പ്രവചിക്കാൻ കഴിയും, എന്ത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അവർക്ക് പറയുവാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിച്ച ഓരോ വ്യക്തിയും അവർ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടു, അവൻ ദേശത്തെയും സ്വന്തം കുടുംബത്തെയും ചാർച്ചക്കാരെയും വിട്ടു, അവൻ അതൊരിക്കലും നഷ്ടമായില്ല, അവൻ അനുഗ്രഹം പ്രാപിച്ചു. അവൻ എൻ്റെയും നിങ്ങളുടെയും പിതാവായി എന്ന് നമ്മളോട് പറയുന്നു, എൻ്റെ കുഞ്ഞെ ഞാൻ അനുഗ്രഹം പ്രാപിച്ചതുപോലെ നിങ്ങൾക്കും അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരാൾക്ക് പറയുവാൻ കഴിയും, അബ്രഹാം വിശ്വാസിയുടെ പിതാവാണ്. അവന്റെ വിശ്വാസം, അതെ അബ്രഹാമിന്റെ വിശ്വാസം പിന്തുടരുന്ന ഞാൻ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ തന്നെ അനുഗ്രഹം പ്രാപിക്കാം. അതെ ദാനിയേൽ നമ്മളോട് പറയുന്നു, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിനു വേണ്ടി വിശുദ്ധിയിൽ നിന്നതുകൊണ്ട് ദാനിയേൽ അനുഗ്രഹം പ്രാപിച്ചു, അന്യദേശത്ത് അവൻ അനുഗ്രഹം പ്രാപിച്ചു. യോസേഫ് പറയുന്നു, ഞാൻ യഹോവയുടെ കൂടെ നടന്നതുകൊണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് ഞാൻ സിംഹാസനത്തിലെത്തി, അടിമയായിരുന്ന ഞാൻ അതേ രാജ്യത്തിൽ രണ്ടാമനായി തീർന്നു. ശലോമോൻ പറയുന്നു, ഞാൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവന്റെ സാന്നിധ്യം എനിക്ക് വെളിപ്പെട്ടു, അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടുന്നത് എന്നോട് ചോദിച്ചു കൊള്ളുക. ഞാൻ പറഞ്ഞു, ഈ ജനത്തെ നയിക്കുവാനുള്ള ബുദ്ധി എനിക്ക് വേണം, അവൻ എന്നെ ജ്ഞാനിയാക്കി തീർത്തു. അതേ ദൈവത്തിന്റെ പൈതലെ, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിനക്കും പറയാം, വരുന്നുണ്ട് വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, അതേ ദാനിയേൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ശലോമോൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, അതെ വരുന്നുണ്ട് വരുന്നുണ്ട്, എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരിക, ഒരുമിച്ച് പാടാം, ആരാധിക്കാം. ഗുണം
Yeshu Rajavai,
ജീവിതത്തിൽ അവന്റെ രാജ്യം സ്ഥാപിതമാകട്ടെ. പിശാചിന്റെ എല്ലാ ശക്തികളും നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും തകർന്നു പോകട്ടെ. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തെ നിറയ്ക്കുകയാണ്, നിന്റെ കുടുംബത്തെ നിറയ്ക്കുകയാണ്. നീ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വരികയാണ്. അതെ, ദൈവം തന്റെ സിംഹാസനം നിന്റെ ജീവിതത്തിൽ സ്ഥാപിക്കുമ്പോൾ, കുടുംബത്തിൽ സ്ഥാപിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ രാജ്യം വരുന്നു. പിശാചിന്റെ ശക്തികൾ തകരുന്നു. കുരുടരും മുടിതരും സൗഖ്യമാകുന്ന ദൈവത്തിന്റെ സൗഖ്യശക്തി, സൗഖ്യമാക്കുന്ന ശക്തിയെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ രാജ്യം. ദാരിദ്ര്യത്തിന്റെയും കടക്കണിയുടെയും ചങ്ങലകളെ പൊട്ടിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ഔദാര്യ ദാനങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ദൈവ രാജ്യം, അത് നിന്റെ ജീവിതത്തിൽ സ്ഥാപിതമാകുകയാണ്. അവിടെ ഭയങ്ങൾ മാറും, നിരാശ മാറും, നിന്റെ വിലാപം നിർത്തമായി തീരുകയാണ്. അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറക്കുകയാണ്. കാരണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മരണത്തെ ജയിച്ച രാജാദി രാജാവായ യേശുവാണ്. ആകയ വരിക, ഒരുമിച്ച് വിശ്വാസത്തോടെ ചേർന്ന് പാടുക. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം
രോഗങ്ങൾ മാറും. യേശുവേ വന്ന് തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം കർത്താവായി വാഴട്ടെ, കുടുംബത്തിൽ കർത്താവായി വാഴട്ടെ. അവൻ എവിടെ തന്റെ രാജ്യത്വം സ്ഥാപിക്കുമോ, എവിടെ അവന്റെ രാജ്യത്വം ഭരിക്കുമോ, അവിടെ വിടുതലുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, അവിടെ സമാധാനമുണ്ട്. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല,
എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അത് നിങ്ങളുടെ അനുഭവമായി തീരും, ഭവനത്തിൻ്റെ അനുഭവമായി തീരും. അത് അവൻ്റെ സന്നിധിയിലേക്ക് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയുക, യേശുവേ വന്ന് വാഴണമേ, ഇനി ഞാനല്ല ഇനി നീയല്ല, അതെ യേശുവേ എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എനിക്കുള്ളതല്ല നിൻ്റേതാ, നീ എനിക്ക് മീതേ വാഴണം, എൻ്റെ കുടുംബത്തിന് മീതേ വാഴണം. അതെ അവ ദൈവത്തെ ആരാധിക്കുവാനായി ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാനായി നിങ്ങൾ തുനിയുമ്പോൾ, സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ രാജ്യം വരികയാണ്. ആകയാൽ വരിക, നമുക്ക് ആരാധിക്കാം. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ്, ആദ്യനും അന്ത്യനുമായവൻ, അൽഫയും ഒമേഗയുമായവൻ, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നു, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ കർത്താദി കർത്താവിനെ, ജയവീരനായ യേശുവിനെ വലിയ കുമ്പിട്ട് ആരാധിക്കാം. കുമ്പിട്ട് നമുക്കവനെ ആരാധിക്കാം. അവൻ എല്ലാ ബന്ധനങ്ങളെയും ശാരീരിക ശക്തികളെയും, അതെ ഇപ്പോൾ ഈ നിമിഷത്തിൽ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റുകയാണ്. അധികാരം പ്രാപിച്ച യേശു കർത്താവിൻ്റെ നാമത്തിൽ നീ പറഞ്ഞാട്ട, അന്ധകാര ശക്തികൾ എന്നെ വിട്ടുപോകട്ട, രോഗത്തിൻ്റെയും ഭയത്തിൻ്റെയും ശക്തികൾ എന്നെ വിട്ടുപോകട്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ കട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും. ആരെ? നിന്നെ, പറയുന്ന നിന്നെ അനുസരിക്കും. ആകയാൽ വായി തുറന്ന് അധികാരത്തോടുകൂടെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നീ ദൈവരാജ്യത്തിൻ്റെ അധികാരത്തോടെ ശത്രുവിനോട് കൽപ്പിച്ചാട്ട്, രോഗത്തോട് കൽപ്പിച്ചാട്ട്, ദാരിദ്ര്യത്തോട് കൽപ്പിച്ചാട്ട്, പ്രതിസന്ധികളോട് കൽപ്പിച്ചാട്ട്, അത് നിന്നെ വിട്ട് മാറിപ്പോകാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചാട്ട്. യേശു കർത്താവെ, ഈ സമയത്ത് നിന്റെ രാജ്യം ഞങ്ങളിൽ നീ സ്ഥാപിതമാക്കിയതിനാൽ, ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവും രക്ഷകനുമായി നീ വാഴുന്നതിനാൽ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിൽ ഞങ്ങൾ അന്ധകാര ശക്തിയോട് കൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളും, രോഗത്തിൻ്റെ ശക്തികളും, ദാരിദ്ര്യത്തിൻ്റെ ശക്തികളും, അസമാധാനത്തിൻ്റെ ശക്തികളും, എല്ലാ പകയുടെയും വിദ്വേഷത്തിൻ്റെയും ആത്മാവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിതങ്ങളെ വിട്ടുപോകട്ടെ, ഭവനങ്ങളെ വിട്ടുപോകട്ടെ. അതേ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ദൈവമേ നിന്റെ കരുണ
അവരൊന്ന് ചൊരിയണമേ, നിന്റെ കരം അവിടെ അവരെ തൊടണമേ, അവരെ അനുഗ്രഹിക്കണമേ, നിന്റെ സമാധാനം അവരെ ഹൃദയത്തിൽ വരട്ടെ, അവരെ ശരീരങ്ങൾ ആരോഗ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, അവരെ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, അവരുടെ മക്കളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, അവരുടെ സമ്പത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, അവരിൽ പ്രത്യാശ വരട്ടെ, ആശ വരട്ടെ, വിശ്വാസം വരട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിനാൽ ഓരോരുത്തരും ജയം പ്രാപിക്കുവാനിടയാകട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥന കേട്ടതിനായി അങ്ങേക്ക് നന്ദി പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മരണത്തെ ജയിച്ച ജയവീരനായ യേശു, സഹോദര സഹോദരി, നിന്നോടൊപ്പം ഉണ്ട്. ആകയാൽ ഭയപ്പെടരുതോ, അവൻ നിന്നെ നടത്തുവാൻ ശക്തൻ. അവൻ പറയുന്നു, ഞാൻ ആദ്യനോ, ഞാൻ അന്ത്യനോ, ഞാൻ ജീവനുള്ളവനും ആകുന്നു. അതെ, ഈ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധിക്കുക എന്നത് നമ്മുടെ ജന്മസിദ്ധമായ അധികാരവും കടമയുമാണ്. 42 സങ്കീർത്തനത്തിൽ ഘോരപുത്രന്മാർ ഇങ്ങനെ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിൽ ചെല്ലുവാൻ ഇടയാകും? എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകാം? അന്തരാത്മാവിൻ്റെ ആ നിലവിളി ശ്രദ്ധിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അത് മനസ്സിലാക്കുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രതികരിക്കാം, തൻ്റെ സ്രഷ്ടാവായ ദൈവത്തെ അവൻ ആരാധിക്കുവാൻ, അവൻ വണങ്ങുവാൻ, വന്ദിക്കുവാൻ അവൻ തയ്യാറാകും. ദൈവത്തെ നോക്കിക്കൊണ്ട് അങ്ങനൊരു വ്യക്തിക്ക് പറയുവാൻ കഴിയും, പൊന്നോ വെള്ളിയോ തുല്യമാകില്ല, സ്നേഹിക്കുന്നു ഞാൻ നിന്നെ. നീ മാത്രം എനിക്ക് ആനന്ദം തരുന്നു, നീ ഞാൻ പ്രിയനാ. അതേ പ്രിയമുള്ളവരെ, നമ്മളെ നിർമ്മിച്ച ദൈവം പാപത്തിലാണ്ടുപോയിരുന്ന നമ്മെ വീണ്ടും തേടി വന്ന്, അതെ, ഒരിടയിനെ പോലെ തേടി വന്ന്, പാപത്തിൻ്റെ ചേറ്റിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത രക്ഷകൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുകയും 3 ദിവസം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത നമ്മുടെ പ്രാണപ്രിയനായ യേശു, അതെ, അവനെ ആരാധിക്കുന്നത് നമ്മുടെ അന്തരാത്മാവിൻ്റെ ഏറ്റവും വലിയ വാഞ്ചയാണ്, അതിവാഞ്ചയാണ്. വരിക, നമുക്കുണരാം, നമുക്കൊരുമിച്ച് അവനെ ആരാധിക്കാം. മണ്ണീർത്തോടിനായി ദാഹിക്കുന്ന പോലൻ ആത്മാവ് വാഞ്ചിക്കുന്നേ.
പ്രതികരിച്ചിട്ടുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ തന്നെയും തന്റെ കുടുംബത്തെയും ദൈവത്തെ ആരാധിക്കുന്നതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ നായകനായി അവരെ നടത്തിയ യോശുവ ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. അതേ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനം, അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ തലമുറകളെയും അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന തീരുമാനം. അത് നമുക്ക് ഒരുമിച്ച് പാടാം. ഇതേ തീരുമാനത്തോടുകൂടെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കാരണം ഞങ്ങളുടെ ദൈവം അവൻ ഞങ്ങൾക്കുള്ളവൻ, ദൈവം ഞങ്ങൾക്കുള്ളവൻ, ഞങ്ങളോ അവനുള്ളവർ. ശരണം തന്റെ ചിറകടിയിൽ. ഹാ, എത്ര ഭാഗ്യമിത്. ഭാഗ്യമേ അനന്തങ്ങളേ
ഉറങ്ങുന്നില്ല ഉറങ്ങുന്നില്ല അവൻ മയക്കുന്നില്ല ഉറപ്പുള്ള കോട്ടയവൻ പലഭാഗത്തവൻ കാണലല്ലോ ആയത്ത ഭാഗ്യമിത് ഉറക്കുന്നില്ല അവൻ മയക്കുന്നില്ല ഉറപ്പുള്ള കോട്ടയവൻ പലഭാഗത്തവൻ കാണലല്ലോ ആയത്ത ഭാഗ്യമിത് താരനവൻ മക്കൾ ഞങ്ങൾ ഈ ബന്ധം ശാശ്വതമേ താരനവൻ ഈ ഭവനമറി ആയത്ത ഭാഗ്യമിത് താരനവൻ മക്കൾ ഞങ്ങൾ ഈ ബന്ധം ശാശ്വതമേ താരനവൻ ഈ ഭവനമറി ആയത്ത ഭാഗ്യം ഞങ്ങൾക്കുള്ളവൻ ഞങ്ങൾക്കുള്ളവൻ ദൈവം ഞങ്ങൾക്കുള്ളവൻ ഞങ്ങളോ അവനുള്ളവർ ശരണം തന്റെ ചിറകടി ആയത്ര ഭാഗ്യമിത് ഞങ്ങൾക്കുള്ളവൻ ദൈവം ഞങ്ങൾക്കുള്ളവൻ ഞങ്ങളോ അവനുള്ളവർ ശരണം തന്റെ ചിറകടി ആയത്ര ഭാഗ്യമിത് ഹല്ലേലൂയ 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 അവകാശം എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും സ്തോത്രത്തിനും പുകഴ്ചകൾക്കും യോഗ്യനപ്പാ. ഓ ഞങ്ങൾ നിന്റെ മക്കൾ, നീ ഞങ്ങളുടെ പിതാവ്. ഈ ബന്ധം ശാശ്വതമാണ്, ഒരിക്കലും തകരാത്ത ബന്ധം, മരണത്തിനപ്പുറത്ത് നീണ്ടു നിൽക്കുന്ന ബന്ധം, നിത്യതയോളം തുടരുന്ന ബന്ധം. കർത്താവേ, ഞങ്ങളുടെ മുഴുവൻ അനുഗ്രഹവും ഈ ബന്ധത്തിലാകയാൽ, ഞങ്ങളുടെ ഭവനത്തിൽ നീ നാഥനും കർത്താവുമായി വാഴുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അതെ, സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ, സർവശക്തനത്തിൻ്റെ മറവിൽ വസിക്കുവാനൊരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക കർത്താവേ. സ്തുതിക്കുന്നു യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈ ദൈവം നല്ലവനല്ലേ? അവനെ ആരാധിക്കുന്നത് എത്രയോ അനുഗ്രഹം. അതേ വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ കഴിയാം, യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ കോട്ടയാണ്, ഓ അവൻ എൻ്റെ ശരീരമാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണ്. ഓ ദൈവത്തെ കുറിച്ച് പറയുവാൻ ആയിരം നാവുകൾ, ആയിരം നാവുകൾ, ആയിരം നാവുകൾ. കാരണം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന നന്മകൾ അത്ര വലുത്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സുരക്ഷ അത്ര വലുത്, അവിടുന്ന് ലഭിക്കുന്ന സ്നേഹം അത്ര വലുത്. ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ മക്കൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനാണ്.
ആപത്തുകൾ രോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാം, പക്ഷെ അവയൊന്നും ജയിക്കുകയില്ല. ആപത്തുകളെയും നഷ്ടങ്ങളെയും രോഗങ്ങളെയും ജയിച്ച് മുന്നേറുവാൻ കഴിയുന്ന ദൈവകൃപയത്രേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തന് ലഭിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ അവൻ വസിച്ചുകൊണ്ട് സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ അവൻ പാർത്തുകൊണ്ട് അവൻ എന്നും പുതുഗീതങ്ങൾ അവൻ പാടും. അതേ ദൈവത്തിന്റെ വചനം 118 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അത് ഈ കൂടാരത്തിലുണ്ട്, അത് നിങ്ങളിലുണ്ട്, നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്, ഉണ്ടാകണം. അതേ വരിക, നമുക്ക് ഒരുമിച്ച് വീണ്ടും പാടി ദൈവത്തെ ആരാധിക്കാം. അത്യുന്നതന്റെയും മറവിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കും ഞാൻ നിർഭയമായി. നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്നെ അധ്വാന ബലം ഞാൻ തന്നെ അനുഭവിക്കും. എന്നെ അധ്വാന ബലം ഞാൻ തന്നെ അനുഭവിക്കും. രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ
എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. യാത്രകളിൽ തൻ കാവലുണ്ട്, യാത്രകളിൽ തൻ കാവലുണ്ട്, ആടും സഹായം കരുതിയിട്ടുണ്ട്. യാത്രകളിൽ തൻ കാവലുണ്ട്, ആടും സഹായം കരുതിയിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യവും എൻ ദൈവമെനിക്ക് തരും. ആയുസ്സും ആരോഗ്യവും ശക്തന്റെ നെല്ലിന്റെ കീഴിൽ പാർത്തുകൊണ്ട് തന്നെ ആരാധിക്കുന്നത്, തന്നെ വണങ്ങുന്നത്, തന്നെ വന്ദിക്കുന്നത് എത്ര ഭാഗ്യം, എത്ര ഭാഗ്യം. വട്ടിക നമുക്ക് വീണ്ടും നമ്മുടെ ശബ്ദമുയർത്തി കർത്താവിന് വേണ്ടി പാടാം. അവനോട് പറയാം, നീയാണ് ബലം പരിചയതും, നിൻ മുന്നിൽ മാത്രം വണങ്ങും ഞാൻ, നിന്നെ മാത്രം ആരാധിച്ചിടുന്നത് എന്റെ ഏക ആശയ. നീയാണ് ബലം പരിചയതും, നിൻ മുന്നിൽ മാത്രം വണങ്ങും ഞാൻ, നിന്നെ മാത്രം വിളിച്ചിടുന്നത് ഏക ആശയ. നീയാണ് ബലം പരിചയതും, പൊന്നോ വെള്ളിയോ തുല്യമാകില്ലേ, പൊന്നോ വെള്ളിയോ തുല്യമാകില്ലേ, സേവിക്കും നീ മാത്രം എനിക്കാനന്ദം തരും നീ.
നീയാണൻ ബലം പരിചയതും ഞങ്ങളുടെ ഏക ആശയാണ്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയാണ്, ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ മോഹമാണ്. അപ്പ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ കുമ്പിടുന്നു, അങ്ങക്കെല്ലാ മഹത്വവും ഞങ്ങൾ നൽകുന്നു. കർത്താവേ യേശുവേ, ഈ ആരാധനയിൽ ഞങ്ങളോടൊരുമിച്ച് പങ്കെടുക്കാം. നിൻ്റെ മക്കളുടെ മേൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം വയ്ക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ, പ്രത്യാശയിൽ അവരുടെ ഹൃദയങ്ങൾ തുടിക്കട്ടെ, അവരുടെ ആന്തരിക ദൃഷ്ടികൾ പ്രകാശിക്കട്ടെ, അവരെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അവർ അറിയട്ടെ. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം ഇന്നതെന്നും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും അറിയട്ടപ്പാ. അതേ നിന്റെ കൃപയുടെ സാക്ഷികളായി ഓരോ വ്യക്തികളും മാറട്ടെ, ഓരോ കുടുംബങ്ങളും മാറട്ടെ. നിന്റെ അനുഗ്രഹം ഈ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഒഴുകുവാൻ ഇടയാക്കണം കർത്താവേ. അപ്പാ ഈ പ്രാർത്ഥന കേട്ടതിനായി അങ്ങേക്ക് നന്ദി. നിന്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കയാൽ അങ്ങേക്ക് മഹത്വം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. സഹോദര സഹോദരി, മറക്കരുത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് തനിയെയും കുടുംബമായും ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. സമാധാനത്തിൻ്റെ ഉറവ അവിടെയാണ്, എല്ലാ ഐശ്വര്യങ്ങളും അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ആകയാൽ ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് മുന്നേറുക. ദൈവം താങ്കളെയും തങ്ങളുടെ കുടുംബത്തെയും അതിനായി സഹായിക്കട്ടെ. ആമേൻ.